സൗദിയിൽ ഒരാൾക്ക് കൊറോണ വൈറസ് കണ്ടെത്തിയതിനെ തുടർന്ന് സൗദി ഗവൺമെന്റ് നടപടികൾ കർശനമാക്കി. ഇന്ന് മുതൽ മക്കയിലേക്കുള്ള ഉംറ തീർത്ഥാടനവും മദീന സന്ദർശനവും സൌദി അറേബ്യ താൽക്കാലികമായി നിർത്തിവച്ചു. സൌദികൾക്കും രാജ്യത്തുള്ള വിദേശികൾക്കും ഇത് ബാധകമാണ്. അതോടൊപ്പം കൊറോണ ബാധിച്ച് രാജ്യങ്ങൾ സന്ദർശിച്ച GCC പൌരന്മാർക്ക് സൌദിയിൽ പ്രവേശിക്കുന്നതിനുള്ള നിയന്ത്രണങ്ങളും കർശനമാക്കി. വിശദാംശങ്ങളുമായി സൌദി അറേബ്യയിൽ നിന്നും സുൽഫീഖർ ഒതായി ചേരുന്നു. സുൽഫീഖർ, സൌദി അറേബ്യയിൽ ഉംറ തീർത്ഥാടനം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. എത്രത്തോളം കർശനമായൊരു നിയന്ത്രണമാണ് അവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്? അമ്പളി, സൗദിയിൽ ഇതുവരെ ഒരാൾക്ക് മാത്രമാണ് കൊറോണ വൈറസ് ബാധിച്ചതായി കണ്ടെത്തിയതെങ്കിലും മറ്റു GCC രാജ്യങ്ങളിൽ നിന്ന് കൂടുതൽ റിപ്പോർട്ടുകൾ വന്നതിനെ തുടർന്ന് ഇന്നു മുതൽ മുസ്ലിങ്ങളുടെ പുണ്യസ്ഥലങ്ങളായ മക്കയിലേക്കുള്ള ഉംറ തീർത്ഥാടനവും മദീന സന്ദർശനവും സൗദി അറേബ്യ താൽക്കാലികമായി നിർത്തിയിരിക്കുകയാണ്. ഇത് രാജ്യത്തുള്ള പൌരന്മാർക്കും വിദേശികൾക്കും ഒരുപോലെ ബാധകമാണ്. സൗദിക്ക് പുറത്തു നിന്നുള്ള തീർത്ഥാടകർക്കും കൊറോണ വൈറസ് റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളിൽ നിന്നുള്ള സന്ദർശകർക്കും നേരത്തെ സൗദിയിലേക്ക് പ്രവേശനം വിലക്കിയിരുന്നു. നിലവിൽ സൗദിയിൽ 300,000 തീർത്ഥാടകരാണ് ഉള്ളത്. അവരുടെ മടക്കവും വേഗത്തിലാക്കാനുള്ള പദ്ധതിയുമുണ്ട്. സൗദി അറേബ്യയിൽ ഒരാൾക്കാണ് ഇതുവരെ കൊറോണ ബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഉംറ തീർത്ഥാടനവും സൗദി അറേബ്യ താൽക്കാലികമായി നിർത്തിവച്ചു. കർശനമായ നിയന്ത്രണങ്ങൾ തന്നെയാണ് രാജ്യത്ത് ഏർപ്പെടുത്തിയിരിക്കുന്നത്. വിശദാംശങ്ങൾ നൽകിയത് സൗദി അറേബ്യയിൽ നിന്നും സുൽഫീഖർ ഒതായി.